To ും തീർച്ചയായും അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായത് പുതുതായി ഉണ്ടാകുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എല്ലാം ഈ ഹദീസ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിജാണ് എന്ന് വാക്കിൻ്റെ വ്യക്തത അവിടെ അങ്ങനെ തോന്നുന്നത് ഇന്ന കുല് വെറും അർത്ഥം വെച്ച് മാത്രം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ അവർ നോക്കുകയുള്ളൂ ഫ ഇന്ന കുല് മഹിതത്തിൻ ബിദറൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഉണ്ടാക്കപ്പെടുന്നതെല്ലാം ബിദത്വൻ മുൻകറത്വൻ ഒഴിവാക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അർത്ഥം അതാണ് നമ്മളത് പറയാൻ വിടൂല എപ്പോഴേക്കും കട്ട് ചെയ്യും ക്ലിപ്പ് നിമിതങ്ങളോ സ്വഹാബിമാരോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ അത് കേൾക്കാൻ പെടൂല അവിടെ കട്ട് ചെയ്തു പിന്നെ അവൻ പറയണതാണ് പറയണത് ഞാൻ പറയുന്ന വിഷയം മുഴുവൻ പറയണ്ടേ എപ്പോഴല്ലേ ആ വിഷയം പൂർത്തിയാവുള്ളൂ അങ്ങനെ ഒരു ക്ലിപ്പ് ഇടയ്ക്ക് ഇങ്ങനെ റംബ്രി വരുമ്പം വരും അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞ വിഷയമല്ലേ അതെന്താ പറയാത്തത് ആ സെൻറ്റൻസ് പൂർത്തിയാക്കാൻ വിടേണ്ടേ മിനിമം ഒരു ജനറൽ കേട്ടസി വേണ്ടേ ഒരു മിനിമം മര്യാദ ഒരാൾ പറഞ്ഞത് മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ടേ അപ്പം കട്ട് ചെയ്തിട്ട് ആ പിന്നെ ചിരി ഇമോജയ്ക്ക് വിട്ടിട്ട് അവൻ സന്തോഷിക്കുകയാണ് ഞാൻ വിളിച്ചത് ശരി സാധുക്കൾ എന്താ ചെയ്യുക അപ്പം ഇന്ന കുല് ഇമാമുന ഷാഫി ഞങ്ങൾ പറയാ ദീനിൽ ബിജ അച്സനത്തുമുണ്ട് ബിജ അച് മുൻകറത്തുമുണ്ട് ദീനിൽ നബി അലൈഹി വല്ല തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് എന്നാൽ ഷറിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്തത് അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യാൻ പാടില്ല പക്ഷേ അള്ളാഹുച്ചാൽ നമുക്ക് ഒഴിച്ചിട്ട വിഷയങ്ങളുണ്ട് എബാദത്തിൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് നബിതങ്ങളുടെ മധുഹൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് സ്വലാത്തിൻ്റെ വിഷയങ്ങൾ അങ്ങനെയാണ് അൺലിമിറ്റഡാണ് അതിനെ നമ്മൾ പാടില്ല എന്ന് പറയണമെങ്കിൽ തെളിവ് വേണം വേറെയാണ് ദീനിൻ്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഉണ്ടാക്കപ്പെടുന്നതെല്ലാം അത്തരം ബിജ അച്ചുകൾ വഴിപിഴച്ചതാണ് നേരെ മറിച്ച് തങ്ങൾ തന്നെ പറഞ്ഞ ഹദീഫിതിൻ്റെ കൂടെ ചേർത്ത് പറയണം എങ്ങനെ മൻ സന്നഫിൽ ഇസ്ലാമി ഈ ദീനിൽ ഒരാൾ നല്ല ഒരു ചര്യ കൊണ്ടുവന്നാൽ ഫലഹു അയാൾക്ക് ആ നന്മയുടെ കൂലിയും കിട്ടും അതാരൊക്കെ പിൻപറ്റുന്നവോ അവരുടെ കൂലിയും കിട്ടും അപ്പം ആ പറഞ്ഞ ഹദീസും ഈ ഹദീഫ് എങ്ങനെയാ യോജിച്ചു പോവാ എല്ലാ തങ്ങൾ ചെയ്യാത്തതും പാടില്ലാത്തതാണെന്ന് പറഞ്ഞാൽ മൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനഅത്തൻ ഇസ്ലാമിലൊരു നല്ല ചര്യ ഒരാൾ ഉണ്ടാക്കിയാൽ അയാൾക്ക് ആ കൂലി കിട്ടും പിൻപറ്റിയവരുടെ കൂലിയും കിട്ടും വമൻ സന്നഫിൽ ഇസ്ലാമി സുന്നത്തൻ സി അച്ഛൻ മോശപ്പെട്ട ഒരു കാര്യം ദീനിലൊരാൾ ഉണ്ടാക്കിയാൽ അതിൻ്റെ കുറ്റം കിട്ടും അത് ചെയ്ത ആളുകളുടെ കുറ്റവും അയാൾക്ക് കിട്ടും ഇതും സഹേഹായ ഹദീസാണ് അതുകൊണ്ടാണ് എല്ലാ പിജാത്വം എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യേണ്ട കട്ട് ചെയ്യേണ്ട ആ വാക്കിനൊരർത്ഥം ആലിമ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇമാമിന് ഷാഫ്രയിതങ്ങൾ കൊടുത്ത അർത്ഥമാണത് ദീനിൽ മുൻഖറത്തായി വിജാത്വമുണ്ട് ഹസനത്തായി വിജാത് അപ്പോൾ ഒരാളൊപ്പം ക്ലിപ്പ് ഇടും ഹസനത്തൊന്ന് വിജയത്തിൽ ഇല്ലാത്ത മൂപ്പരുണ്ടാക്കിയതാണ് ഇമാം ഷാഫിതങ്ങൾ പറഞ്ഞാൽ മഹാന കവച്ചു വെക്കാനും മറികടന്ന് സംസാരിക്കാനും ധൈര്യമുള്ള ആൺകുട്ടികൾ ആരാളുള്ളത് എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് ഇമാം ഷാഫി എങ്ങനെയാ നമ്മളതിനു മറുപടി പറയാം രണ്ട് വിധമുണ്ട് എന്ന് ഇമാം ഷാഫി ഞങ്ങൾ പറയാം ഇവിടെ കുത്തിരിക്കുന്ന നമ്മുടെ നാട്ടുകാരൻ പറയാണ് അല്ല അത് ഒന്നെ ഉള്ളൂ അപ്പോൾ ആലിമീങ്ങൾ പറയുന്ന വാക്കെന്താണ് ഹദീഫിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം ആ മനസ്സിലാക്കാത്ത അർത്ഥം പറയരുത് ഇന്നത്തെ പ്രശ്നം അതാ ഓരോരുത്തർക്ക് ഉൾപ്പുണ്ടാക്കി വിടിയല്ലേ മൈക്കോണാക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം യൂട്യൂബിൻ്റെ വരുമാനം കിട്ടണം അത് നാലാളെ ചീത്ത പറഞ്ഞിട്ട് വരുമാനം കിട്ടിയാലും കുഴപ്പമില്ല തിന്മ പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല വിജയത്തെ പ്രചരിപ്പിച്ചാലും കുഴപ്പമില്ല നമുക്ക് നാലാൾ കാണണം നമ്മളേത് ഇത്രയും ആഗ്രഹമുള്ളത് ആരുടെ നേ നെഞ്ചത്ത് മേക്കെട്ട് കയറിയാലും കുഴപ്പമില്ല അങ്ങനത്തെ ഒരു ചുറ്റുപാടാണ് അതുകൊണ്ട് ഈ ഹദീ ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുക പുണ്യനിതങ്ങൾ സല്ല അള്ളാഹുലൈ വസ്ലമങ്ങൾ തങ്ങളുടെ കാലത്ത് ജമാഅത്തായിട്ടുള്ള തറാവീഹ് നടന്നില്ല ആ ജമാഅത്ത് ആര് നിർവഹിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞ വാക്ക് എന്താ നിഅമത്തിൽ ബിജ ഹാദിഹി ഈ ബിദ്അത്ത് എത്ര നല്ല ബിദ്അത്താണ് ഇമാം ബുഖാരി തങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ആ വാക്കിന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ എന്താണ് അർത്ഥം കൊടുത്തത് എന്ന് ഈ പറയുന്ന ആൾക്കാരൊന്ന് മിനിമം ഒന്ന് എടുത്തു നോക്കുക ആ വാക്കിന് എന്താ ഇമാം കൊടുത്ത അർത്ഥം നിഅമത്തിൽ ഹാദിഹി അപ്പൊ നല്ല ബിദ്അത്തും ചീത്ത ബിദ്അത്തും ഉണ്ടല്ലേ ഉണ്ട് ാഷാർത്ഥത്തിൽ ഉണ്ടായതാണ് എന്ന അതിനർത്ഥം നബി തങ്ങളുടെ കാലത്ത് ഇല്ലാത്തത് അതിനെന്താ കുഴപ്പം തങ്ങളുടെ കാലത്ത് ഉണ്ടോ തങ്ങളുടെ കാലത്ത് മുസാഫ് ക്രോഡീകരിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അത് അഫ്ഫാൻ തങ്ങൾ തങ്ങളുടെ കാലത്ത് തുടങ്ങി ജയ്ദ് അള്ളാഹുഹു പോലെയുള്ള സുഹാബിമാർ അതിന് മുൻകൈയിട്ട് ഇറങ്ങി ഹഫ്സബി റദിഅള്ളാഹൻഹിയുടെ കോൺട്രിബ്യൂഷനുണ്ട് തങ്ങളത് ചെയ്യാൻ പറഞ്ഞോ നിങ്ങൾ കിതാബായിട്ട് പ്രിന്റ് ചെയ്യണമെന്ന് തങ്ങൾ പറഞ്ഞതല്ല പക്ഷെ ഉമ്മത്തിന്റെ മസുലഹത്ത് കണ്ട് സുഹാബിമാർ ചെയ്തതാണ് ആരെങ്കിലും തെറ്റാന്ന് പറയോ അത് ഹസനത്താണ് ഒരു നല്ല ഹസനത്താണ് ഇങ്ങനെ തുടങ്ങി നിരവധി 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 ഉദാഹരണങ്ങളുണ്ട് അതിന് നമ്മുടെ വിഷയം അതല്ലാത്തുകൊണ്ട് ഞാനത് പറയുന്നില്ല പക്ഷേ ഈ അതീത് വന്നപ്പോൾ പെട്ടെന്ന് ഓർത്തുപോകാൻ അതുകൊണ്ട് പെട്ടെന്ന് പിടിച്ച് കട്ട് ചെയ്യണ്ട ഒരാൾ പറയുമ്പോൾ അത് മുഴുവൻ പറയാൻ വിടുക എന്നിട്ട് നിനക്ക് പറയാനുള്ള അഭിപ്രായം നീ പറഞ്ഞേക്കണം ഇത് സഹാബത്തിൻ്റെ നിബിദ്ധന കാലത്തില്ല എന്ന് ശരി തന്നെയാണ് അത് സത്യസത്യം തന്നെയല്ലേ അത് പറയണ്ടേ പക്ഷേ അങ്ങനെ ആണെങ്കിൽ അത് തെറ്റാകുമോ ഇതാ ഞാൻ അവിടെ വിശദീകരിക്കണത് അത് പറയാൻ കേട്ടാൻ പടൂല അപ്പോൾ കട്ട് ചെയ്തു എന്താ ചെയ്യുക സുഹാൻ അള്ള അള്ളാഹൂർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ നിങ്ങൾ എൻ്റെ ശേഷം കാഫിറുകളായി മടങ്ങരുതേ നിങ്ങൾ പരസ്പരം കഴുത്തു മുറിക്കുന്നവരായിട്ട് നിങ്ങൾ കുഫറിലേക്ക് പോകരുതേ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമേ പരസ്പരം തല്ലി തകർത്ത് നിങ്ങൾ പരസ്പരം അക്രമിച്ച് പരാക്രമണം നടത്തി കൊലപാതകങ്ങൾ നടത്തല്ലേ അത് കുഫറിലേക്കുള്ള കാരണമാകും കുഫറിലേക്കുള്ള കാരണമാകും അത് ചെയ്യരുതേ ഒന്നിച്ചു നിൽക്കണേ വേണം ഇത് എല്ലാവരോടുമായി പറയാണ് നമ്മുടെ കേരളത്തിലെ അഖിലസുന്നവൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളോടുമുള്ളൊരു ഉപദേശമാണ് അലൈക്കും ബിസ്സംഇ നമ്മുടെ ഒരു നേതൃത്വമുണ്ടെങ്കിൽ അത് മഹാനായ സയ്യിദുൽ ഉലമ ജിരി തങ്ങളാണ് ഇന്ന് സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കണത് മഹാനായ ഷെയ്ഖുൽ ജാമ്യ ഉസ്താദുമാണ് അള്ളാഹുർക്കൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ ആ ഒരു മഹാപ്രസ്ഥാനത്തിന് ഒരു നേതൃത്വമുണ്ട് ഒരുപക്ഷെ അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും അവരെക്കാളും ആലിമീങ്ങളും എഴുമുള്ളവരൊക്കെ സമൂഹത്തിലുണ്ട് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം പക്ഷേ സ്വന്തം ഒരഭിപ്രായം നമ്മുടെ ഒരഭിപ്രായം ഒരു നേതൃത്വത്തിൻ്റെ അഭിപ്രായത്തിന് വിരുദ്ധമായി വരാൻ പാടുള്ളതല്ല എന്തുകൊണ്ടെന്നറിയോ ഈ ഉമ്മത്തിന് പറക്കത്തുള്ളും ഒരുപക്ഷെ ആ നേതാവിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കുകയും അതിൽ ഖിലാഫ് ശരാൾ ഒന്നുമില്ല അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണ് ഒരൽപ്പം കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം പേഷ്യൻസ് വേണ്ടി വന്നേക്കാം ഒരൽപ്പം നമ്മളതിലേക്കൊന്ന് കൊടുക്കേണ്ടി വന്നേക്കാം എന്നാൽ പോലും ഉമ്മത്തിൻ്റെ വഹതത്താണ് നമ്മുടെ ഒരു അഭിപ്രായത്തെക്കാളും അവിടെ വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് നമ്മുടെ ഒരു ആശയത്തെക്കാളും വലുത് ഉമ്മത്തിൻ്റെ ഒരുമയാണ് അലൈക്കും ബിസ്സമൈവത്വ ഫേസ്ബുക്കിലും അല്ലാത്തടത്തും എഴുതി തിമർത്താടുന്ന നമ്മുടെ കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ഹദീസൊന്ന് ശരിക്കും പഠിക്കണം കൊണ്ട് കളിക്കരുത് ഇത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അതൊന്നും പറയില്ല നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ ചെയ്തു തന്നേ പറയുള്ളൂ പക്ഷേ ഇത് ദീനാണ് ദീനിൻ്റെ വിഷയം നമ്മൾ ശരിക്കും സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ദുന്യാവും ആഹ്റവും നഷ്ടപ്പെട്ടു പോകും ചില ആളുകളുടെ എഴുത്തൊക്കെ കാണുമ്പോൾ പേടിയാവും ഇതൊക്കെ തൗബ ചെയ്ത് ഒന്ന് കുളിച്ച് തെളിച്ച് ഒന്ന് വൃത്തിയായി വരാതിരുന്നാൽ നാളെ ഖബറിലേക്ക് പോകുന്ന യാത്രയുടെ അവസ്ഥ വളരെ ബേജാറാണ് അതുകൊണ്ട് ആലിമീങ്ങളുടെ മാംസത്തിൽ തുടരുത് അതിൽ വിഷമുണ്ട് എന്നാണ് പറയാം സാധാരണ മനുഷ്യനെ ഗൈപത്ത് പറയുന്നത് അവരുടെ മാംസം തിന്നും തന്നെ തുല്യമാണ് അല്ലേ ആലിമിനെ മോശപ്പെടുത്തുക ഒരു പണ്ഡിതനെ മോശപ്പെടുത്തുക ഒരു സയ്യിദിനെ മോശപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സുമ അവരുടെ മാംസങ്ങളിൽ വിഷമുണ്ട് വിഷം കുറച്ച് മതി കടിച്ചാൽ കുറേ തിന്നേണ്ട ആവശ്യമില്ല അത് കുറച്ച് കടിച്ചാൽ തന്നെ ആൾ മരിച്ചു പോകും എന്ന പോലെ ആലിമീങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരു വാക്കെഴുതിയാൽ അത് വിഷം വിഷം കടിച്ചു തിന്നുന്നതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം അള്ളാഹു തെറ്റുകളൊക്കെ തിരുത്തി ഒരുമയിലും സന്തോഷത്തിലും നമ്മുടെ നേതൃത്വം അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് അതിന് അതിനാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു അലൈവ് വസല്ലം ഈ നൂമത്തിന് നൽകിയ അവസാനത്തെ ഉപദേശം അതാണ് അലൈക്കും നിങ്ങളുടെ നേതാവ് ആരാണോ അതൊരു യഥ്യോപ്യക്കാരനായ അടിമയായിരിക്കാം ഒരു മുന്തിരി ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഒരു കമ്പിൽ ഒരു മുന്തിരി നിൽക്കുന്ന നോക്കി അങ്ങനെയാണ് ആ മനുഷ്യൻ്റെ തല എന്ന് സങ്കല്പിച്ചു നോക്കുക എന്നാൽ പോലും അത് നിങ്ങളുടെ അമീറാണോ നിങ്ങളുടെ നേതാവാണോ നിങ്ങളുടെ ഭരണാധികാരിയാണോ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ അംഗീകരിച്ച് അലൈക്കും അതിവിടെ അടിച്ചേൽപ്പിക്കുകയാണോ അങ്ങനെ അത് ഇസ്ലാമിൻ്റെ നിയമം നമ്മൾ അംഗീകരിക്കലാണ് അങ്ങനെ പറയാലോ നമ്മൾ ജനറലി അല്ല സംസാരിക്കുന്നത് ജനറൽ സൈക്കോളജി അല്ല ഇവിടെ പറയുന്നത് ഇവിടെ ദീനെ പറയൂ ദീനിൻ്റെ നിയമം അതാണെങ്കിൽ നമ്മളത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഞാൻ എൻ്റെ അഭിപ്രായം അല്ലല്ലോ പറയുന്നത് ദീൻ്റെ അഭിപ്രായമല്ലേ പറയുന്നത് അതിലൊന്നും നഷ്ടപ്പെടാനില്ല ഉമ്മത്തിൻ്റെ വഹിദത്ത് നിങ്ങൾ മുറുക പിടിക്കണം നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് പരിശുദ്ധ ഹബീബ് സല്ലാഹു അലഹി വസ്സലാം അള്ളാഹു സുഹാന ഉമ്മത്തിനെ വഹദത്തിലാക്കി തരട്ടെ